കുഞ്ഞു വിളിക്കുമ്പോ അച്ഛന്റെ അമ്മയുടെയും ഈ അവസ്ഥ ഇതവനോട് പറയാതിരുന്നാൽ മാത്രം മതി. അറിഞ്ഞാൽ അവനതെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ ഓടിവരും. ദൈവത്തെ ഓർത്ത് അതിനിട വരുത്തരുത്. ഏട്ടാ, ഒന്നും വിൽക്കാൻ വിടരുത്, സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഹലോ മാഡം, ബാങ്കിൽ നിന്ന് മാനേജർ സതീശാണ് വിളിക്കുന്നത്. എന്താ പറയൂ. മാഡം ഒരു ലോൺ അപ്ലൈ ചെയ്തിരുന്നില്ലേ? ആ ലോൺ പാസ്സായിട്ടുണ്ട്. താങ്ക് യു, ഞാൻ ഇന്ന് തന്നെ ബാങ്കിൽ വരാം. ശരി മാഡം, ഓക്കെ. ഓക്കെ. കോപം വന്നതോടെ സൂരജ് കുറച്ച് ഉഷാറായി അല്ലേ ഗോപൻ? ചെയ്തു തീർക്കാൻ കുറെ കാര്യങ്ങളുണ്ട് മാഡം, അതുകൊണ്ട് തളർന്നു കിടന്നാൽ അതൊക്കെ വെറും സ്വപ്നങ്ങളാവും. ഓപ്പറേഷൻ തിയേറ്ററിലേക്കും ഈ ചിന്തയോടെ വേണം പോവാൻ. ഗോപേട്ടൻ, ഞാൻ പറഞ്ഞ കാര്യം അന്വേഷിച്ചോ? എന്റെ റിസോർട്ടിന്റെ പാർട്ണർഷിപ്പ് എടുക്കാൻ ആരെങ്കിലും ശരിയായോ? ആരെങ്കിലും വിളിച്ചിരുന്നോ? പലരെയും വിളിച്ചിരുന്നു, അവർക്കൊന്നും താല്പര്യമില്ല. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് സച്ചിൻ, അവൻ തിരുവനന്തപുരത്തുകാരനാ. എൻ്റെ കമ്പനിയിലെ മുംബൈ ബ്രാഞ്ചിലെ മാനേജരാ. അവനും മുംബൈയിലും കേരളത്തിലൊക്കെ ഹോട്ടൽ ബിസിനസ്സാ. ഞാൻ അവനെ വിളിച്ച് ഇക്കാര്യം ഒന്ന് പറഞ്ഞു നോക്കി. അദ്ദേഹത്തിന് താല്പര്യമുണ്ടോ? ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല, ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ ആലോചിക്കുന്നതേ, നമുക്ക് എറണാകുളത്തേക്ക് വിട്ടാലോ എന്നാ. കാരണം അവിടെ ആവുമ്പോ ചികിത്സ നടക്കും, ഏതെങ്കിലും പാർട്ണർമാരെ കണ്ടെത്തുകയും ചെയ്യാം. അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ല സൂരജ്, ഇവിടെ ഓപ്പറേഷൻ നടത്തേണ്ട ടൈം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഓപ്പറേഷനും ചികിത്സയായിട്ട് ഇവിടെ മാസങ്ങളോളം കിടക്കേണ്ടി വരും. അവിടെ ആവുമ്പോ നമുക്ക് ട്രൈ ചെയ്യാം ഗോപേട്ട. ആരെങ്കിലും ഓക്കെ ആയി തന്നെ എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്യണം, പിന്നെ കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കണം. മറ്റ് പേപ്പേഴ്സൊക്കെ ശരിയാക്കണ്ടേ? അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്, ഇവിടെ ആവുമ്പോ അതൊന്നും ശരിയാവില്ല. സൂരജ്, എന്ത് മണ്ടത്തരം നീ പറയുന്നത്? പെട്ടെന്ന് കാശ് കൊടുത്തില്ലെങ്കിൽ റിസോർട്ട് പണി നിൽക്കും. ഇപ്പൊ തന്നെ നിർത്തി വച്ചോന്നൊന്നും എനിക്കറിയില്ല. കാശ് കണ്ടെത്തുക എന്നത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് കഴിയില്ല. ഒരു പാർട്ണറെ കിട്ടിയ അദ്ദേഹത്തിന്റെ ഷെയർ കൊണ്ട് പണി പൂർത്തിയാക്കാം. എറണാകുളത്തായതിനാൽ വീട്ടിൽ എന്റെ അസുഖ കാര്യങ്ങൾ അറിയാനുള്ള സാധ്യതയില്ല. മാഡത്തിന് രണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് തരപ്പെടുത്തി തരാൻ പറ്റുമോ?
പറ്റുമെങ്കിൽ ഇന്ന് തന്നെ പോണം. സൂരജിന് ഇതുവരെ സൂരജിന്റെ അസുഖത്തിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. ഓപ്പറേഷൻ നടത്തേണ്ടത് ഇവിടെ ആശുപത്രിക്കോ ഡോക്ടർക്കോ ലാഭം ഉണ്ടാക്കാനല്ല, നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനാ. എനിക്ക് മനസ്സിലാവും മാഡം, അവിടെ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ഇവിടെ കിടന്ന് അതൊന്നും നടക്കില്ല. സ്വന്തം ജീവനേക്കാൾ വലിയ കാര്യമാണോ അവിടെ? മാഡം പേടിക്കണ്ട, എറണാകുളത്ത് മികച്ച ആശുപത്രികളുണ്ട്, പരിചയത്തിലുള്ള ചില ഡോക്ടേഴ്സും ഉണ്ട്, ചികിത്സ അവിടെ നടത്താമല്ലോ. എറണാകുളത്ത് എത്തുമെന്ന് എന്താ ഉറപ്പ്? ഈ ആരോഗ്യസ്ഥിതിയിൽ യാത്ര ചെയ്യുന്നത് അപകടമാ, സൂരജിന്റെ ജീവൻ തന്നെ അപകടത്തിലായേക്കാം. ഇവിടെ ഓപ്പറേഷൻ നടത്തണം, ചികിത്സ തുടരണം, അതാണ് നല്ലതെന്നാ എന്റെ അഭിപ്രായം. ബാക്കിയൊക്കെ സൂരജിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. സൂരജ്, നമ്മൾ പോകുന്ന അപകടമാ. സൂരജ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒന്നും സംഭവിക്കില്ല ഗോപേട്ടൻ, പേടിക്കാതിരിക്കെ. എനിക്ക് പോയേ പറ്റൂ, എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. നീ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കേ. ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാ ഗോപേട്ട, ഒക്കെ വിധി പോലെ നടക്കട്ടെ. സൂരജ്, ഗോപേട്ടൻ അറിയാലോ എന്റെ മനസ്സ്. എന്റെ സ്വപ്നം ഞാൻ പറഞ്ഞു, അത് നടക്കണം. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അത് നടന്നു കാണണം. ഗോപേട്ടൻ ചെന്ന് സൈൻ ചെയ്ത് കൊടുക്ക. നമ്മുടെ സ്വന്തം റിസ്കിൽ പോകുന്നു എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് മേടിക്ക്. പേടിക്കാതെ ഗോപേട്ട, ദൈവം അങ്ങനെയൊന്നും എന്നെ കൈവിടില്ല. എനിക്കിതിൽ വ്യക്തിപരമായിട്ട് ഒരു താല്പര്യവും ഇല്ല. നമ്മളൊക്കെ ഇത്തിരി ആദർശമൊക്കെ ഉള്ള കൂട്ടത്തിലല്ലേ. ഇതൊരു മാനുഷികമായ പ്രശ്നമാണ്, ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് മുന്നിൽ നിൽക്കുന്നത്. താൻ എന്തിനു മുന്നിട്ടിറങ്ങിയെന്നൊക്കെ എനിക്കറിയാം. ഞാൻ മുന്നിട്ടിറങ്ങിയെന്നുള്ള നേരാണ്, പക്ഷെ ഇന്ന് ഈ വിഷയം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ജനങ്ങളുടെ പ്രതിഷേധം കണ്ടില്ല എന്നടിക്കുന്നത് ഒരു ഭരണാധികാരിക്ക് ചേർന്നതല്ല. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ താങ്കൾ എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കണം. നമ്മൾ തമ്മിലുള്ള സൗഹൃദം വെച്ച് പറയുക, ഇല്ലെങ്കിൽ ഈ വിഷയം കൂടുതൽ വഷളാവും. എനിക്ക് മനസ്സിലാവൂടോ, നിയമത്തിന് മുന്നിൽ ആ ഉദ്യോഗസ്ഥ തെറ്റുകാരി തന്നെയാണ്. എങ്കിലും അവർ കേരള പോലീസിന് അഭിമാനമായ ഒരു ഉദ്യോഗസ്ഥയാണ്. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒന്ന് അന്വേഷിക്കണ്ടേ? DGP റിപ്പോർട്ട് തന്നിട്ടുണ്ട്, ഞാനൊന്ന് പരിശോധിക്കട്ടെ, വേണ്ട നടപടി എടുക്കാം. ആ നടപടി പെട്ടെന്നുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദീപ്തി IPSനെ സസ്പെൻഡ് ചെയ്തിട്ട് അന്വേഷണം നടത്തണം. ചാനൽ ചർച്ചയിൽ സൂചിപ്പിച്ച കൊലപാതകിയായ പെണ്ണിനും ദീപ്തി IPSനും തക്കതായ ശിക്ഷ നൽകണം. ഇതെന്റെ മാത്രം ആവശ്യമല്ല, ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ആവശ്യമാണ്. എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുത്തേ മതിയാവും. നോക്കാം നോക്കാം. താനിത് എനിക്കും ഗവൺമെന്റിനും എതിരെ ഒരു ആയുധം എന്ന പോലെ പ്രയോഗിക്കാതെ ഞാൻ വേണ്ടത് ചെയ്യാം. പോരെ, മതിയേ. ശരി, സർക്കാരിന് നാണക്കേടുണ്ടാക്കുന്നതിന് മുമ്പ് വേണ്ടത് ചെയ്യ. ഓക്കെ എന്നാ. ഓക്കെ ഓക്കെ. ആഭ്യന്തരമന്ത്രിയാ വിളിച്ചെ, എന്റെ പഴയ ചങ്ങാതിയാ, ഒന്ന് മൂപ്പിച്ചു കൊടുത്തതാ. ആ ഇനി കാര്യങ്ങൾ അങ്ങനെ നോക്കിക്കോളൂ. ദീപ്തി ഉടനെ സസ്പെൻഷനിലാവും, അത് കഴിഞ്ഞ് നേരെ പോകുന്നു ജയിലിലേക്ക്. ഇനിയിപ്പോ സാറിനൊന്ന് പിടിപ്പിക്കാലോ അല്ലേ? പിന്നല്ലാതെ അത് പിടിക്കുന്ന ഏതാവേ. അങ്ങനെ
നമ്മുടെ നീക്കങ്ങൾ അതിന്റെ വിജയത്തിലേക്ക് അടുക്കുന്നു. ആ സന്തോഷത്തിൽ ഒരു ചീയേഴ്സ്. മാഡം, നിങ്ങൾ എങ്ങനെ സംസാരിച്ചാലോ? സൂരജ് കൊച്ചുകുട്ടികളെ പോലെയാണ് വാശി പിടിക്കുന്നത്. അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് വേണ്ടത്. പറഞ്ഞല്ലോ ഡോക്ടർ, സൂരജ് അനുസരിക്കുന്നില്ല. പേഷ്യന്റിന് മനസ്സില്ല. പിടിച്ചു കിട്ടി നമുക്ക് ഓപ്പറേഷൻ നടത്താൻ പറ്റൂ. എന്തെങ്കിലും സംഭവിച്ചാ അതിന് ഉത്തരവാദി നമ്മളാവും. അദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ ഗോപൻ? എന്തിനാ സൂരജ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? അദ്ദേഹത്തിന്റെ അസുഖം എത്രമാത്രം സീരിയസ് ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. യാത്ര ചെയ്യാനുള്ള ഒരവസ്ഥയിലല്ല അയാളിപ്പോ. റിസ്ക്കാണ്. ഒരുപക്ഷെ അസുഖം മൂർച്ഛിക്കാം, മരണം വരെ സംഭവിക്കാം. ഞങ്ങൾ ഇതൊക്കെ അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഡോക്ടർ. എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ വാശി പിടിക്കുന്നത്? അവന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയാ. ഈ പ്രായത്തിലും അവൻ അതിഥി മേഡത്തിന്റെ ടീമിൽ അംഗമായത്. കഠിനാധ്വാനം ചെയ്തു, പക്ഷേ ലക്ഷ്യത്തോടെടുക്കാറായപ്പോ തളർന്നു വീണു. ഒരു റിസോർട്ട് എന്ന അവന്റെ സ്വപ്നം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നാൽ മരണതുല്യ ഡോക്ടർ അവന്. അവന് സ്വന്തമായി ഉണ്ടായിരുന്ന ബേക്കറി പോലും വിറ്റാണ് അതിനുവേണ്ടി കാശ് നിക്ഷേപിച്ചത്. സാമ്പത്തികമായ സഹായം കിട്ടാതായപ്പോ പണി ഇനി തുടരാൻ പറ്റില്ലെന്ന ഘട്ടം വന്നപ്പോ സൂരജ് കണ്ടെത്തിയ വഴിയായിരുന്നു ഈ കബഡി ടീമിന്റെ ജേഴ്സി അണിയുക എന്നുള്ളത്. പക്ഷേ വിധി അതവനെ തളർത്തി. ഏതെങ്കിലും പാർട്ട്ണറെ കണ്ടെത്തി റിസോർട്ട് പണി പൂർത്തിയാക്കണം. അതിന് ഇവിടെ നിന്നാൽ നടക്കത്തൂല്ല. ഓപ്പറേഷൻ, തുടർ ചികിത്സ, അതൊക്കെ ആയിട്ട് മാസങ്ങൾ എടുക്കുമല്ലോ. എറണാകുളത്താവുമ്പോ അതൊക്കെ നടക്കുമെന്ന് അവൻ വിശ്വസിക്കുന്നു. എറണാകുളത്ത് പരിചയമുള്ള ഒരു ഡോക്ടറുണ്ട്, ഞാൻ വിളിച്ച് സംസാരിക്കാം. ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാം ഡോക്ടർ. അവിടെ ആവുമ്പോ വീട്ടിലറിയുകയില്ല. ഗോപൻ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട്. വേണ്ട ഡോക്ടർ, സൂരജിനിയും എത്ര നാളെന്ന് നമുക്കറിയത്തില്ല. അവന്റെ ആഗ്രഹം, സ്വപ്നം അതെങ്കിലും നടക്കട്ടെ. സൂരജിനിയും എത്ര നാളെന്ന് നമുക്കറിയത്തില്ല. അവന്റെ ആഗ്രഹം, സ്വപ്നം അതെങ്കിലും നടക്കട്ടെ. ഓക്കെ, ഇനി ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവാം സ്വന്തം റിസ്കിൽ. എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനോ ഈ ഹോസ്പിറ്റലോ ഉത്തരവാദികളല്ല. ഗോപൻ, ഇതിലൊന്ന് സൈൻ ചെയ്യൂ. അപകടം ഒന്നും സംഭവിക്കാതെ അയാൾ എറണാകുളത്ത് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. റിസോർട്ട് പണിയുന്നതിനേക്കാൾ മുഖ്യം അച്ഛനെ അമ്മയെ രക്ഷിക്കുക എന്നതാണ്. ലോണ് കിട്ടിയ കാശുകൊണ്ട് അച്ഛൻ്റെ അമ്മയുടെ ഇപ്പോഴുള്ള ബാധ്യത തീർക്കാം. തൽക്കാലം
ലോൺ പാസ്സായതും ക്യാഷ് വാങ്ങിയതും സൂരജേട്ടനെ അറിയിക്കണ്ട. അമ്മേ. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ, ഇതെന്താ ജാഥയായിട്ട്? അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല കഥ പറഞ്ഞുതരുമായിരുന്നു. നീയൊക്കെ ചേർന്നല്ലേ സൂര്യചേട്ടനെ കബഡി കളിക്കാൻ പറഞ്ഞു വിട്ടത്. ഞാനോ? പിന്നെ അല്ലാതെ. നിന്റെ സ്വപ്നം നിറവേറ്റാൻ വേണ്ടിയല്ലേ സൂരജ് വല്യച്ഛൻ കബഡി കളിക്കാനൊക്കെ ഇറങ്ങി പുറപ്പെട്ടത്. ഞാൻ ഈ കബഡിയൊന്നും വലിയ കാര്യമായിട്ട് എടുത്തിരുന്നില്ല, ഇനി കാര്യമായിട്ട് എടുക്കും. സൂരജ് വല്യച്ഛനെ പോലെ എനിക്കും ആകണം വലിയ പ്ലെയർ. ആ ആഗ്രഹം കൊള്ളാം, അതിന് അച്ഛനെ പോലെ ഹാർഡ് വർക്ക് ചെയ്യണം. രാവിലെ സ്കൂളിൽ പോകാൻ വിളിച്ചോളടുത്തത് പോലും തലയില് വെള്ളം ഒഴിച്ചിട്ടാ. ഡാ ഡാ ഡാ, നീ കണ്ടോ, ഞാനും സൂരജ് വല്യച്ഛനെ പോലെ വലിയ പ്ലെയർ ആവും. അതിനെ ഞാൻ പറഞ്ഞതുപോലെ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് എത്ര വലിയ ലക്ഷ്യത്തിലേക്കും എത്താം. അതാ സൂരജേട്ടന്റെ ലൈഫ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അച്ഛനമ്മയാണ് എന്റെ റോൾ മോഡൽസ്. അത് ഞാൻ ആക്കിക്കോളാം. എന്റെ അച്ഛനും അമ്മ നീ റോൾ മോഡൽസ് ആക്കണ്ട. ആര് റോൾ മോഡൽസ് ആയി നിന്നാലും നീ നന്നാവാനൊന്നും പോകുന്നില്ല. ആദ്യം പരീക്ഷയ്ക്ക് ഫുൾ മാർക്സ് വാങ്ങാൻ നോക്കും. അഹങ്കാരി, അമ്മ പറഞ്ഞോണ്ട് ഞാൻ ക്ഷമിച്ചു. ഞങ്ങള് ദീപ്തി വലിയമ്മയുടെ ഒരു കഥ പറഞ്ഞു തരണമെന്ന് പറയാൻ വന്നതാ. രണ്ടും കൂടെ അതിന്റെ ഇടയ്ക്കറി വഴക്ക്. അവൻ പോട്ടെ, അമ്മ കഥ പറഞ്ഞതാ. ഇപ്പൊ വയ്യടാ, പിന്നെ ആവാം. ഇപ്പൊ നീ പോയിരുന്ന് പഠിക്ക്. നാളെ പറഞ്ഞു തരുമോ? ഷുവർ, നാളെ തീർച്ചയായിട്ടും അമ്മയൊരു കഥ പറഞ്ഞുതരാം. ചെല്ല. വാ. ഏട്ടത്തിക്കെതിരെയുള്ള ചർച്ച, പിന്നെ ചിട്ടിക്കമ്പനി പൊട്ടിയത്, ഇത് മാത്രമേ ഉള്ളൂ ന്യൂസ് ചാനലില്. കണ്ടു കണ്ടു മടുത്തു. അത് കണ്ട് സുഭാഷിന് മനസ്സിൽ ചിരിക്കാലോ. കുത്തുവാക്ക് പറയാനുള്ള വക അതിൽ നിന്ന് കിട്ടും. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഏട്ടത്തി. അമ്മയുടെ അച്ഛന്റെ വിഷയം ഒരു ഭാഗത്ത്, പിന്നെ മറ്റൊരു ഭാഗത്ത് ഏട്ടത്തിയുടെ വിഷയം. ഓ, അത്ര നാണക്കേടുണ്ടാക്കുന്നുണ്ടോ ഞാൻ നിങ്ങൾക്ക്? ഈ രണ്ട് പ്രശ്നങ്ങളും പെട്ടെന്ന് തന്നെ ഞാൻ തീർത്തോളാം. എന്നാ നിങ്ങൾക്ക് നാണക്കേടില്ലാതെ പുറത്തിറങ്ങി നടക്കാലോ അല്ലേ? ദീപ്തി ഏട്ടത്തി ആ പെൺകുട്ടിയുടെ കാര്യം മാനുഷിക പരിഗണന വെച്ച് പറഞ്ഞതാവാം, പക്ഷെ ചാനൽ ഓപ്പണായിട്ട് പറഞ്ഞത് ശരിയായില്ല. ഇത്രയും വലിയൊരു ബോംബ് പൊട്ടിച്ചത് ശരിയായില്ല. ആനിന്റെ സ്കൂളിലെ ടീച്ചർ പോലും പറഞ്ഞത് ഇതുപോലുള്ള അമ്മമാരെ പച്ചയ്ക്ക് കത്തിക്കണമെന്നാ. ഓഹോ, അങ്ങനെ പറഞ്ഞോ ഏട്ടത്തി. ഈ വിഷയം അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയൊന്നും വേണ്ട. ചിലപ്പോ ഏട്ടത്തിയും പെടും, ജയിലിൽ പോകേണ്ടിയും വരും. ഈ വിഷയം അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയൊന്നും വേണ്ട. ചിലപ്പോ ഏട്ടത്തിയും പെടും, ജയിലിൽ പോകേണ്ടിയും വരും. ഇവിടുത്തെ അമ്മയും ആദ്യം ഏട്ടത്തിക്കെതിരെ തന്നെയാ പറഞ്ഞ. ഇപ്പൊ ചിട്ടിക്കമ്പനി പ്രശ്നത്തിൽ പെട്ടപ്പോ പാവമായിട്ടൊന്നും മിണ്ടാതിരിക്കുക. നിനക്ക് സന്തോഷമായി കാണുമല്ലോ അല്ലേ. ഒരു ഭാഗത്ത് അച്ഛനും അമ്മയും പെട്ടു, വേറൊരു ഭാഗത്ത് ഞാനും പെട്ടു. എല്ലാവരും ജയിലിൽ കിടക്കേണ്ടി വരുമല്ലോ. നിനക്ക് സന്തോഷമുള്ള കാര്യമല്ലേ അത്? എന്റെ കാര്യം വിട്ടേക്ക്. ഞാനും എന്റെ സൂരജേട്ടനും ജീവനോടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അച്ഛനും അമ്മയും ജയിലിൽ പോവില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. സൂരജേട്ടനോടുള്ള സ്നേഹം കൊണ്ട് അവര് കുഴിയിൽ ചെന്ന് വീണു എന്ന് പറഞ്ഞല്ലേ. അങ്ങനെയല്ലേ നീയൊക്കെ അച്ഛനെയും അമ്മയും കുറ്റപ്പെടുത്തുന്നത്? നിങ്ങൾ രണ്ടുപേരും ഉണ്ടാക്കിയ ബാധ്യതകൾ തീർക്കാൻ വേണ്ടി അച്ഛനും അമ്മയും ആരുടെയൊക്കെ മുമ്പിൽ കാലു പിടിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? ഓർമ്മയുണ്ടോ അതൊക്കെ? എന്തൊക്കെ അബദ്ധങ്ങളിൽ നീയൊക്കെ പോയി വീണിട്ടുണ്ടെന്നറിയോ?
എന്തായാലും അത്ര വലിയ കുഴിയിലൊന്നും ഞങ്ങളുടെ അച്ഛനും അമ്മയും പോയി വീണിട്ടില്ല. അഥവാ വീണിട്ടുണ്ടെങ്കിൽ ആ കുഴിയിൽ നിന്ന് അവരെ കൈപിടിച്ച് കയറ്റാൻ എനിക്ക് സൂരജേട്ടനും അറിയാം. പിന്നെ കരക്ക് കയറ്റും, ചെറിയ ബാധ്യത ഒന്നുമല്ല അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഏട്ടതി, ആ ഗോപിനാഥൻ നായരുടെ മകൾ ഇവിടെ വന്നിരുന്നു. അയാൾ എഴുതി ആത്മഹത്യക്കുറിപ്പ് കാണിച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. രണ്ട് ദിവസത്തിനുള്ളിൽ കൊടുക്കാനുള്ള കാശ് കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യക്കുറിപ്പ് പോലീസ് സ്റ്റേഷൻ എത്തിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. കാശ് കൊടുത്തില്ലെങ്കിലേ പെടും. ധനബാലൻ സി എയും ഇവിടെ വന്നിരുന്നു. അദ്ദേഹമാണത്രേ ഈ കേസൊക്കെ ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ആ ഗോപിനാഥന്മാർക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ ആരെങ്കിലും പരാതി കൊടുക്കുകയോ ചെയ്താൽ എല്ലാവരും കുടുങ്ങുന്ന പറഞ്ഞിരിക്കുന്നത്. ധനബാലിന് ഞാൻ കൊടുത്തതൊന്നും പോരാ. ചിലരങ്ങനെയാ, എത്ര കിട്ടിയാലും പഠിക്കില്ല. അക്കാര്യം വിട്ടേക്ക്, നിങ്ങൾ പേടിക്കണ്ട. ധനബാലിനെന്നല്ല, ആർക്കും എന്റെ അച്ഛനും അമ്മയും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി ഒരു നോക്ക് കാണാനാകുമോ ഇവന് ഇവരെയൊക്കെ? കളി ജയിച്ച് കാര്യക്കാരനായി എത്തുന്ന ഇവനെയാണ് ഇവർ സ്വപ്നം കാണുന്നത്. ഇവിടെ ഇങ്ങനെയാണ് ഇവനെങ്കിൽ തകർന്നു പോകും, വെന്ത് വെണ്ണീറാകും ഈ ഹൃദയങ്ങൾ.